ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇത് ചിലപ്പോൾ വീട്ടിൽ മെഷീനുണ്ട്, അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒന്നോ രണ്ടോ ഡ്രസ്സൊക്കെ എപ്പോഴേ ഇങ്ങനെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇത് ഉപകാരപ്പെടും. കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ തന്നെ ഫൂട്ട് വാങ്ങാനായിട്ട് കിട്ടും. നമ്മൾക്ക് ഞാൻ ഞെറി വെച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഫൂട്ട് വാങ്ങാൻ കിട്ടും. ഇത് സാധാരണ നോർമൽ ഫൂട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴേ ഇങ്ങനെയൊക്കെ തയ്ക്കുന്നവർക്ക് നമുക്ക് യൂസ്ഫുള്ളാകും. നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുപോലൊരു സൂചിയാണ് വേണ്ടത്. ഞാനിപ്പോൾ മെഷീൻ്റെ തന്നെ സൂചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പൊട്ടിയതാണെങ്കിലും പൊട്ടാത്തതാണെങ്കിലും യൂസ് ചെയ്യാം. എല്ലാം നമ്മൾ തുന്നാനായിട്ട് യൂസ് ചെയ്യുന്ന സൂചി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ ആ നമ്മുടെ ഫൂട്ടിൻ്റെ ആ താഴ്ഭാഗം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ആ ഇടുക്കിലേക്ക് ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫിറ്റായിട്ട് വെക്കണം. നമ്മൾ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ കത്തിൻ്റെ പേന ഭാഗം വെച്ചൊന്ന് നന്നായി ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ അവിടെ നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ഫൂട്ട് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കും. അപ്പോൾ നമുക്കിതുപോലെ നമുക്ക് നെറി വെച്ച് അടിച്ചെടുക്കാൻ കഴിയും. കണ്ടില്ലേ, പഠിക്കുമ്പോൾ നെറി വരുന്നത് കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം അടിച്ചെടുത്തപ്പോൾ കണ്ടില്ലേ, അരവണ്ണത്തിനനുസരിച്ച് കണക്കായിട്ട് നെറി വെച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതേ സൈഡ് തന്നെ ഒരു പ്രാവശ്യം കൂടി ഇതേ രീതി തന്നെ അടിച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ അടിച്ച് ഇതിൻ്റെ അളവ് കറക്റ്റായ ശേഷം നമുക്ക് സാധാ നോർമൽ സ്റ്റിച്ചൊന്നും ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്താലാണ് കറക്റ്റായി നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചെയ്തെടുക്കണം. അത് ഞാൻ കാണിച്ചിട്ടില്ല എന്തായാലും. ഇപ്പോൾ കണ്ടില്ലേ, അരവണ്ണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിതുപോലെ റിബൺ പോലെയൊക്കെ എടുത്തിട്ട് ഇതുപോലെ നടുവിൽ കൂടെ ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ ഇതുപോലെ ചുരുങ്ങി ചുരുങ്ങി കിട്ടും. ഇത് വെച്ച് നമുക്ക് ഉടുപ്പിൻ്റെ മേലെ ടോപ്പ് സൈഡിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ വർക്കൊക്കെ കൊടുക്കാൻ പറ്റും, ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും വലിക്കാൻ പാടില്ല. ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ നന്നായിട്ട് കിട്ടും. അത് വലിച്ചെടുത്താൽ ചിലപ്പോൾ ഞെറിയായി കിട്ടണമെന്നില്ല കേട്ടോ. ഇനി ഈ ഒരു ഉടുപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലെ ഗാദറിംഗ് ഫൂട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ നെറി വെച്ചെടുക്കാൻ പറ്റിയൊരു ചെറിയൊരു ഐഡിയയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഐഡിയസൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇടുപ്പിലേക്കുള്ള നെറിയൊക്കെ വെച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഇങ്ങനെ കഷ്ടപ്പെട്ട് നെറി വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ അമ്മമാരുടെ കയ്യിലും ഇപ്പോൾ ഗ്യാദറിങ് ഫൂട്ടൊന്നും ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ മക്കൾക്ക് ഡ്രസ്സ് അടിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് ചെറുതായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ അറിയാമെന്നുള്ളവർക്ക് ചിലപ്പോൾ ഇത് നല്ല ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.